വേലൂർ പുലിയന്നൂർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കൗതുകമായി മാറിയിരിക്കുകയാണ് ഗജവീരൻ അരിക്കൊമ്പൻ. സ്കൂളിന്റെ ചുമരിൽ ആർട്ടിസ്റ്റുകളും ഇരട്ട സഹോദരികളുമായ അസ്നയും തസ്നിയും തീർത്ത അരിക്കൊമ്പന്റെ ചിത്രമാണ് കുട്ടികളിൽ ആവേശം നിറയ്ക്കുന്നത്. സ്കൂൾ അലങ്കരിക്കുന്നതിന്റെ ഭാഗമായി ഒഎസ്ഐയുടെ നേതൃത്വത്തിൽ ചുമരുകളിൽ വരച്ച ചിത്രങ്ങളാണ് അരിക്കൊമ്പൻ തല ഉയർത്തി നിൽക്കുന്നത്. പ്രധാന ചുമരിൽ ഏത് മൃഗത്തിന്റെ ചിത്രം വേണമെന്ന ചോദ്യത്തിന് അരിക്കൊമ്പൻ എന്ന ഒറ്റ ഉത്തരമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നൽകിയത്. ഇരട്ട സഹോദരിമാരായ അസ്നയുടെയും തസ്നിയുടെയും കലാമികവിൽ അരിക്കൊമ്പന്റെ ജീവൻ തുടിക്കുന്ന ചിത്രം പൂർണ്ണമാവുകയായിരുന്നു. അരിക്കൊമ്പനെ വരയ്ക്കാന്ന് ഇവിടുന്ന് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായി കാണാനൊക്കെ. അപ്പൊ അവര് അങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ ഞങ്ങൾ വരച്ചതാണ്. ഞാൻ അരിക്കൊമ്പനെ വരച്ചപ്പോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും നല്ല ആവേശമായി വരയ്ക്കാൻ തുടങ്ങിയപ്പോ തന്നെ. പിന്നെ ജസ്റ്റ് സ്കെച്ച് ഉണ്ടായുള്ളൂ, ആദ്യം ന്യൂസിൽ വരുമ്പോ ഒക്കെ സ്കെച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ പിന്നെ പിള്ളേരൊക്കെ എല്ലാം ഇതാക്കിയപ്പോ ഞങ്ങൾക്ക് ഡീറ്റെയിൽ വർക്ക് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാം, നല്ല വൃത്തിയാക്കി എടുക്കാന്നൊക്കെ തോന്നിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യായിരുന്നു. പകല് മാത്രമേ വർക്ക് ചെയ്യാനിട്ടുള്ളൂ. 3 ദിവസം പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടി വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. വടക്കാഞ്ചേരി പാർലിക്കാട് മുല്ലയ്ക്കപ്പറമ്പിൽ അലിയുടെയും ഷമീജയുടെയും മക്കളാണ് അസ്നയും തസ്നയും. അസ്ന കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെയും തസ്നി ത്രിപൂണിത്തുറ RLV കോളേജിലെയും ബാച്ചിലർ ഓഫ് ഫൈനാൻസ് 3rd വർഷ വിദ്യാർത്ഥികളാണ്. രാത്രിയും പകലൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് ചിത്രങ്ങൾ വരച്ചുതരുകയും നമ്മുടെ കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള അരിക്കൊമ്പനെയും അതുപോലെ തന്നെ നല്ലൊരു ട്രെയിനിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാലയത്തിൻ്റെ ക്ലാസ് റൂമുകളെ അലങ്കരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ഈ പ്രിയപ്പെട്ട അനിയത്തിമാർക്ക് ഞാൻ നല്ലൊരു ആശംസ ഒരു അനുമോദനം കൂടെ അറിയിക്കുകയാണ്. സ്കൂളിലെ ഒരു ബ്ലോക്ക് പൂർണ്ണമായും ട്രെയിൻ മാതൃകയും ക്ലാസ് മുറികളിൽ മൃഗങ്ങളെയും കാർട്ടൂൺ കഥാപാത്രങ്ങളെയും ഇവർ പെയിന്റിൽ തീർത്തിട്ടുണ്ട്. പ്രശസ്ത സിനിമ ആർട്ട് ഡയറക്ടറായ സുബൈറിന്റെ നേതൃത്വത്തിൽ മുതലയും തോണിയും നിർമ്മിച്ച് കുട്ടികൾക്ക് മികച്ച ദൃശ്യാനുഭവം പകർന്നു നൽകാൻ 100 വർഷം പിന്നിടുന്ന പുലിയന്നൂർ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോ ഞങ്ങൾക്ക് പുതിയൊരു പാർക്ക് വന്നു. പിന്നെ TVയിലൊക്കെ കാണാൻ സാധിച്ചിരുന്ന അരിക്കൊമ്പനെ ഞങ്ങൾക്ക് ഇവിടെ ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചു. അതിന് സഹായിച്ച ചേച്ചിമാർക്ക് നന്ദി. സ്കൂളിലെ ഇങ്ങനെ മാറ്റങ്ങൾ തന്ന ടീച്ചേഴ്സിനും മാഷിമാർക്കും എല്ലാവർക്കും നന്ദി. TCV News, Erimapetti.